പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിലും ചെറുകര മിനി സ്റ്റേഡിയത്തിലും 50-ാമത് കാദറലി ഫുട്ബോൾ ടൂർണമെന്റ് നടത്താൻ അനുമതി നിഷേധിച്ചിട്ടും പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ടൂർണമെന്റ് വിജയിപ്പിക്കാൻ സംഘാടക സമിതിക്ക് സാധിച്ചു. ഓരോ മത്സരത്തിലും ജനപങ്കാളിത്തം ഇതിന് തെളിവായിരുന്നു. സംഘാടന മികവ് തന്നെയാണ് ഈ ടൂർണമെന്റിനെ വിജയത്തിലെത്തിച്ചത്. 1961 രൂപം കൊണ്ട കാദറാൻ മുഹമ്മദ് അലി മെമ്മോറിയൽ സ്പോർട്സ് ക്ലബിന്റെ 50-ാമത് ഫുട്ബോൾ ടൂർണമെന്റാണ് പട്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ സമാപിച്ചത്. സുവർണ ജൂബിലി ടൂർണമെന്റ് പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ വിപുലമായി നടത്താൻ ക്ലബ്ബ് മുമ്പ് തീരുമാനമെടുത്തിരുന്നു. എന്നാൽ ടൂർണമെന്റ് നടത്താൻ പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയം അനുവദിച്ചില്ല. തുടർന്ന് ഏലംകുളം പഞ്ചായത്തിലെ ചെറുകര മിനി സ്റ്റേഡിയത്തിന് ശ്രമിച്ചെങ്കിലും അവിടെയും വേദി നിഷേധിച്ചു. പട്ടിക്കാട് സ്കൂൾ മൈതാനം വേദിയായി തീരുമാനിക്കുകയും നിശ്ചയിച്ച സമയത്ത് തന്നെ ടൂർണമെന്റ് വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു. എതിർത്തവർക്കും വെല്ലുവിളിച്ചവർക്കുമുള്ള മറുപടിയായിരുന്നു ഈ ടൂർണമെന്റിന്റെ വിജയമെന്ന് കാദറലി ക്ലബ്ബ് ജനറൽ സെക്രട്ടറി പച്ചിരി ഫാറൂഖ് പറഞ്ഞു. നെഹ്റു സ്റ്റേഡിയത്തിൽ 6-ാം മാസം ഞങ്ങൾ അപേക്ഷ കൊടുക്കുകയും അതിനുശേഷം 8-ാം മാസത്തിൽ കൊടുത്ത ഒരു പുതിയ ഒരു ക്ലബിന് പിന്നെ ഒരു നീതീകരണവും ഇല്ലാത്ത രീതിയിൽ അതിനനുവദിച്ചു കൊടുത്ത ഒരു സാഹചര്യത്തിൽ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ ഒരു സമയത്താണ് ഈ പട്ടിക്കാട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഞങ്ങൾ സമീപിച്ച് അതിന് ഗ്രൗണ്ട് അനുവദിച്ചു തന്നുകൊണ്ട് ഈ പ്രദേശത്ത് ആദ്യമായി നടത്തുന്ന ഒരു അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് ഈ നാട്ടുകാരുടെ ഒരു ഉത്സവമായി ഏറ്റെടുത്തുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഇതിന് വേണ്ട സപ്പോർട്ടും പിന്തുണയും തന്നുകൊണ്ടാണ് ഇന്ന് ഈ പിന്നെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഈ ടൂർണമെൻറ്റോടെ പരിസമാപ്തി കുറിക്കാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ ഈ ടൂർണമെൻറ്റ് ഈ പിന്നെ ഞങ്ങളെ എതിർക്കപ്പെട്ട ആളുകൾക്കുള്ള ഒരു തിരിച്ചടി കൂടിയാണ് ഇന്ന് ഒരു മാസം കാലം നീണ്ടു നിന്ന ഈ ഫൈനൽ മത്സരം നിറഞ്ഞു കഴിഞ്ഞ സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റിയിൽ അപ്പുറത്തേക്ക് ഇന്ന് ഈ ഗ്രൗണ്ടിൽ നിറഞ്ഞു കവിഞ്ഞ ആളുകളുടെ ഒരു സാന്നിധ്യം. ഫുട്ബോളിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ഇന്ന് ഗ്രൗണ്ടിലെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും കാദറലി സ്പോർട്സ് ക്ലബിൻ്റെ പേരിൽ നന്ദിയും ഒരുപാട് കടപ്പാട് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് കാദറലി സ്പോർട്സ് ക്ലബിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാദറലി ക്ലബ്ബ് എവിടെ ടൂർണമെൻറ്റ് നടത്തിയാലും ആ ടൂർണമെൻറ്റ് ഈ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾ എവിടെ ആയിക്കോട്ടെ, പട്ടിക്കാട് ആയിക്കോട്ടെ, മേലാറ്റൂർ ആയിക്കോട്ടെ, അത് ചെറുകര ആയിക്കോട്ടെ, തൂതക്കെ ആയിക്കോട്ടെ, എവിടെ നടത്തിയാലും കാദറലി ക്ലബിനെ സംബന്ധിച്ച് അത് ജനങ്ങൾ ഏറ്റെടുക്കും, അത് വിജയിപ്പിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമല്ല. ഞങ്ങൾ ദുബൈയിൽ പോയി കളി നടത്തിയപ്പോഴും ഞങ്ങൾ അനുഭവിച്ചതാണ്. 25 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത്. 24 മത്സരങ്ങൾ നടന്നു. പ്രാദേശികമായ സംഘാടക സമിതിയും നാട്ടുകാരും ടൂർണമെന്റിന്റെ വിജയത്തിനായി ഒത്തൊരുമയോടെ പ്രവർത്തിച്ചു. കാദറൻ മുഹമ്മദ് അലി ഓൾ ഇന്ത്യ സെവൻസ് ഫുട്ബോൾ കാലാകാലങ്ങളായി പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിലാണ് സംഘടിപ്പിച്ചിരുന്നത്. മുനിസിപ്പാലിറ്റിയുടെ തീരുമാനപ്രകാരം വേറൊരു ക്ലബിന് ഈ സീസണിൽ ഗ്രൗണ്ട് അനുവദിക്കുകയും കാദറാൻ മുഹമ്മദ് അലിയുടെ ഭാരവാഹികൾ ചെറുകര ഏലംകുളം പഞ്ചായത്തിൻ്റെ ഗ്രൗണ്ട് അവർക്ക് അനുവദിക്കുകയും ചില സാങ്കേതിക കാരണങ്ങളാൽ ആ ഗ്രൗണ്ട് ഒഴിവാകേണ്ടി വന്നപ്പോൾ പട്ടിക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗ്രൗണ്ട് പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടപ്പോൾ ഇരു കൈയും നീട്ടിയാണ് പട്ടിക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറിയിലെ PTA ഭാരവാഹികൾ അത് ഏറ്റെടുത്തത്. ഈ നാടും അതുപോലെ തന്നെ ഫുട്ബോളിനെ പ്രേമിക്കുന്ന എല്ലാവരും കൂടി വളരെ ഭംഗിയായി ഒരു തരത്തിലുള്ള അസ്വാരസ്യങ്ങളില്ലാതെ പ്രയാസങ്ങളില്ലാതെ ഒരു മാസക്കാലമായി നീണ്ടുനിന്ന ഈ ഫുട്ബോൾ മാമാങ്കം വൻ വിജയമാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഫൈനൽ മത്സരം കാണാൻ 8,000-ത്തിനടുത്ത് കാണികൾ പട്ടിക്കാട് സ്കൂൾ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ടാവണം. അനിഷ്ട സംഭവങ്ങളൊന്നുമില്ലാതെ തന്നെ ടൂർണമെന്റ് പരിസമാപ്തി കുറിച്ചു. കാലമായി നീണ്ടു നിൽക്കുന്ന ഈ ഫുട്ബോൾ മാമാങ്കത്തിൽ വളരെ അച്ചടക്കത്തോടുകൂടി ഈ മേള നടത്താനായിട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്നും സംഘാടകരുടെയും പൂർണ്ണ സഹകരണത്തോടുകൂടി സാധിച്ചിട്ടുണ്ട്. ഒരു മാസത്തോളം നീണ്ടുനിന്ന ഈ മേളയിൽ യാതൊരുവിധ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒരു എല്ലാൻ്റെ സിറ്റുവേഷനോ ഉണ്ടാകാതെ കൈകാര്യം ചെയ്യാൻ സാധിച്ചത് ഈ സംഘാടകരുടെയും പോലീസിൻ്റെയും പ്രത്യേകിച്ച് ഈ നാട്ടുകാരുടെയും അവരുടെ ഒരു കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമാണ്. ആ രീതിയിൽ ഈ മേള ഒരു വൻ വിജയമായി തീർന്നിട്ടുണ്ട്. മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ HD പ്രാദേശിക ചാനൽ.